കുട്ടികൾക്കും സ്ത്രീകൾക്കും പൊതുവെ പിടിപെട്ടേക്കാവുന്ന അസുഖങ്ങളും അവയ്ക്കുള്ള പരിഹാരവുമായി ഡോക്ടേഴ്സ് വ്യൂ. ഗർഭകാലത്ത് ഉണ്ടാകുന്ന സൗന്ദര്യ പ്രശ്നങ്ങൾ എല്ലാ സ്ത്രീകളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഗർഭകാലം എന്ന് പറയുമ്പോൾ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കേണ്ട ഒരു സമയമാണ്. എന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരുന്ന കാരണം മെൻ്റലി ആയാലും മറ്റുള്ള വീട്ടിലുള്ള എല്ലാവർക്കും ആയാലും നല്ലൊരു സന്തോഷം നൽകുന്ന ഒരു സമയമാണ്. എന്നാൽ ആ സമയത്ത് ഒരുപാട് സൗന്ദര്യ പ്രശ്നങ്ങൾ സ്ത്രീകളെ അലട്ടാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ഹോർമോൺസിൽ വരുന്ന വ്യതിയാനം കൊണ്ടാണ്. അതുപോലെ തന്നെ മുഖത്ത് ഒരുപാട് കറുത്ത പാടുകൾ വരിക, കറുത്ത കുത്തുകൾ വരിക, കണ്ണിനടിയിൽ കറുപ്പ് വരിക, നെറ്റിയിലും കവിളിലും മേൽച്ചുണ്ടിലുമൊക്കെ കറുത്ത പാട് വരിക, കഴുത്തിൽ കറുത്ത പാട് വരിക, ഒരുപാട് സ്ട്രെച്ച് മാർക്സ് ഒക്കെ ശരീരത്തിൽ വരിക, മുടി പൊഴിച്ചിൽ വരിക, അങ്ങനെ പലതരത്തിലുള്ള സൗന്ദര്യ പ്രശ്നങ്ങളാണ്. എന്നാൽ ഇതൊന്നും കണ്ട് പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. സാധാരണയായിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മുടെ പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മാറുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ 3 മാസത്തിലൊക്കെ നന്നായിട്ട് മുടിയൊക്കെ വളരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തലയിൽ എണ്ണയൊക്കെ തേക്കാനായിട്ട് എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കുക. അപ്പോൾ മുഖത്തൊക്കെ വരുന്ന കറുത്ത പാടുകളൊക്കെ ആണെങ്കിൽ അത് കൂടുതലായിട്ട് ഒരു ആദ്യത്തെ 3 മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ മുഖത്ത് വന്നു തുടങ്ങും. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ചുറ്റിനും വരുന്ന കറുത്ത പാടുകളും ഒക്കെ തന്നെ വന്നു തുടങ്ങാറുണ്ട്. അതുപോലെ വയറിലെ സ്ട്രെച്ച് മാർക്ക് വരുന്നതിനോടൊപ്പം തന്നെ ലീനിയ നൈഗ്ര എന്നറിയപ്പെടുന്ന ഒരു കറുത്ത ഒരു വര, അതായത് വയറിൻ്റെ മിഡിൽ വശത്ത് നിന്ന് താഴോട്ട് വരുന്ന കറുത്ത രീതിയിലുള്ള ഒരു വര വരാറുണ്ട്. ഇവയൊക്കെ തന്നെ സാധാരണയായിട്ട് ഡെലിവറി കഴിയുമ്പോൾ മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ പല സ്ത്രീകൾക്കും ഇത് അനുഭവിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഒരുപാട് മുഖക്കുരുവൊക്കെ വരുമ്പോൾ ഒരുപാട് കറുത്ത പാട് വരികയൊക്കെ ചെയ്യുന്നത് കാരണം അവർക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങളും ഇതുപോലെ ഉണ്ടാകുന്നു. ഗർഭിണിയായിരിക്കുന്ന അവസരത്തിൽ സൗന്ദര്യ പ്രശ്നങ്ങൾ മാറ്റുവാനായിട്ട് നമ്മൾ ഒരുപാട് ക്രീംസോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ശരീരത്തിൽ ഉപയോഗിക്കുന്ന എന്ത് കെമിക്കലുകളായാലും അതൊക്കെ തന്നെ നമ്മൾ കുഞ്ഞിനെ ബാധിക്കുന്നതായിരിക്കും. അതിനാൽ മുഖത്ത് ഒരുപാട് ഫേഷ്യലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് നാച്ചുറലായിട്ടുള്ളത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാനും കൂടുതലും കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഫേഷ്യൽ അല്ലെങ്കിൽ ഹെയർ ഡൈസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അവയൊന്നും തന്നെ ചെയ്യാതിരിക്കുക. അപ്പോൾ മുഖത്ത് ഒരുപാട് സ്ക്രബ് യൂസ് ചെയ്യുക, ഒരുപാട് ലോഷൻസ്, ഒരുപാട് ക്രീമും ഒക്കെ യൂസ് ചെയ്യുക. ഇവയൊക്കെ തന്നെ നമ്മളെ കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഡൈ ഒക്കെ ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ കഴിവതും കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും മൈലാഞ്ചിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഒരുപാട് ഡൈ ഒക്കെ ഉപയോഗിക്കാതിരിക്കുക. ലിപ്സ്റ്റിക് ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ സമയത്ത് നല്ല സാധനം തന്നെ യൂസ് ചെയ്യും. ഇപ്പം ബീട്രൂട്ടിൻ്റെ നീരോ അല്ലെങ്കിൽ തേനോ ഒക്കെ ചേർത്തിട്ട് ചുണ്ടിൽ തേക്കുന്നതായിരിക്കും ആ സമയത്ത് നല്ലത്. കാര്യം ഒരുപാട് കെമിക്കലുകൾ ഈ നമുക്ക് അറിഞ്ഞുകൂടാത്ത രീതിയിലുള്ള പല മാരകമായിട്ടുള്ള കെമിക്കലുകളും കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ രീതിയിലുള്ള ലിപ്സ്റ്റിക്കിലും മറ്റ് ഫേസിലിടുന്ന ക്രീമുകളിലും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിവതും ഗർഭിണികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. സപ്പോസ് ഇപ്പോൾ അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതും നാച്ചുറൽ ആയിട്ടുള്ളത് മാത്രം ഉപയോഗിക്കുക. ഇപ്പം ഈ അടുത്തിടയ്ക്ക് നടത്തിയിട്ടുള്ള ഒരുപാട് പഠനങ്ങളിൽ ഒരുപാട് സോപ്പിലും ലോഷനിലും പെർഫ്യൂമിലും ഒക്കെ തന്നെ ഒരുപാട് നമ്മുടെ കുട്ടിക്ക് ഹാനികരമായിട്ടുള്ള രീതിയിലുള്ള കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനാൽ ഒരുപാട് ലോഷൻസും ഒരുപാട് സ്പ്രേ ഒക്കെ ഉപയോഗിക്കുന്നതൊക്കെ നന്നായിട്ട് കുറയ്ക്കുക. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ രോമ വളർച്ചയൊക്കെ കൂടുന്ന ഒരു സമയമാണ്. ഇപ്പോൾ മേൽച്ചുണ്ടിലും കഴുത്തിലുമൊക്കെ തന്നെ രോമ വളർച്ചയൊക്കെ നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. മഞ്ഞളൊക്കെ തേക്കുന്നത് നല്ലതായിരിക്കും ഈ രോമ വളർച്ചയൊക്കെ കുറയാനായിട്ട്. പിന്നെ ഈ കറുത്ത പാടുകളൊക്കെ മാറാനായിട്ട് ഒരുപാട് ക്രീമൊക്കെ ആൾക്കാർ തേക്കാറുണ്ട്. എന്നാൽ അതൊക്കെ തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും നമ്മൾ സ്വയമേ തീരുമാനിച്ച് ഒന്നും തന്നെ ഈ പ്രഗ്നൻസി ടൈമിൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് മുഖത്ത് വരുന്ന ഈ കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ട് നമുക്ക് പ്രകൃതിദത്തമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് തേനും കുറച്ച് നാരങ്ങാ നീരും ഒക്കെ മിക്സ് ചെയ്തിട്ട് മുഖത്ത് പാക്കായിട്ട് ഇടുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ അലോവേറ അത് കറ്റാർ വാഴയുടെ നീര് എടുത്തിട്ട് അതും ഇതുപോലെ മുഖത്തും കഴുത്തിലുമൊക്കെ തേക്കുന്നത് ഈ സമയത്ത് വരുന്ന കറുത്ത പാടൊക്കെ മാറ്റാനായിട്ട് നല്ലതാണ്. മുഖക്കുരുവാണ് മറ്റൊരു പ്രധാന പ്രശ്നമെന്ന് പറയുമ്പോൾ. അപ്പോൾ ആ മുഖക്കുരു മാറ്റുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ മുഖം ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് ഹോർമോൺ വ്യതിയാനമൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സെബത്തിൻ്റെ പ്രൊഡക്ഷനൊക്കെ നന്നായിട്ട് കൂടുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും നമ്മളെ ഹെയർ ഫോളിക്കിൾസിലൊക്കെ എന്തെങ്കിലും ബ്ലോക്കേജും ഒക്കെ വരുമ്പോഴാണ് ഇതുപോലെ മുഖക്കുരുവ് കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പൊടിയും പുകയൊക്കെ ഏൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം മുഖത്തൊക്കെ നന്നായിട്ട് കഴുകി ഉടച്ച് വൃത്തിയാക്കി വെക്കുക. പിന്നെ മുഖക്കുരു ഒരുപാട് കുത്തി പൊട്ടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം പ്രഗ്നൻസി ടൈം എന്ന് പറയുമ്പോൾ ഒരുപാട് ആകുലതകളൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ പല അമ്മമാരും പല പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസും ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ ആ ടെൻഷനൊക്കെ മൂലം മുഖത്ത് വരുന്ന ഈ കുരുവൊക്കെ കുത്തി പൊട്ടിക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇൻഫെക്ഷൻ വന്നിട്ട് അതൊരു ബ്ലാക്ക് പാഡായിട്ടോ
അല്ലെങ്കിൽ ഒരു റെഡ് കളറിൽ മുഖക്കുരു മാറുകയും പിന്നെ അതൊരു ബ്ലാക്ക് മാർക്കായിട്ട് മാറുകയും അത് പ്രഗ്നൻസി കഴിഞ്ഞാൽ തന്നെ ആ ബ്ലാക്ക് മാർക്സ് ഒന്നും പോകുന്നതുമില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വരുന്ന മുഖക്കുരുവൊക്കെ കൈ കൊണ്ട് കഴിവതും സ്പർശിക്കാതിരിക്കുക, കുത്തി പൊട്ടിക്കാതിരിക്കുക. അതുപോലെ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാവുന്ന രീതിയിലുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പം വേപ്പിലയൊക്കെ അരച്ചിട്ട് മഞ്ഞളും കൂടെ ചേർത്തിട്ടൊക്കെ ഇടുന്നത് ആ മുഖക്കുരുവിലൊക്കെ വരുന്ന ഇൻഫെക്ഷനൊക്കെ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ രക്തചന്ദനത്തിൻ്റെ പൊടിയൊക്കെ അരച്ചിടുന്നതും രക്തചന്ദന തടി അരച്ചിടുന്നതും അല്ലെങ്കിൽ ചന്ദനമൊക്കെ അരച്ചിടുന്നതൊക്കെ ഭയങ്കര നല്ലതായിരിക്കും. മുഖക്കുരുവും അതിൻ്റെ പാടുകളൊക്കെ നന്നായിട്ട് മാറുന്നതായിരിക്കും. ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക. അപ്പം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമുള്ള ഒരു സമയമാണ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത് തടയാനും അതുപോലെ കുട്ടിയുടെ ആരോഗ്യത്തിനും നമ്മുടെ സ്കിന്നിൽ വരുന്ന ഡ്രൈനെസ്സും ഒക്കെ കുറയ്ക്കാനും ഒക്കെ തന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഈ സ്കിന്നിലൊക്കെ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അപ്പോൾ മാറുന്നതായിരിക്കും. പിന്നെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുമ്പോൾ മുടി വീഴ്ചയിലാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 3 മാസമൊക്കെ തന്നെ നന്നായിട്ട് മുടി വളരുന്ന സമയമാണെങ്കിൽ അതിനുശേഷം ഈ പ്രഗ്നൻസിയിൽ വരുന്ന സ്ട്രെസ്സ് കൊണ്ടും ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെ കൊണ്ട് നന്നായിട്ട് മുടി വീഴ്ചയിലൊക്കെ ചില സ്ത്രീകളിൽ വരാറുണ്ട്. അപ്പോൾ അതുമൊക്കെ തന്നെ നല്ല രീതിയിലുള്ള എണ്ണകളൊക്കെ ആ സമയത്ത് തേക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രഗ്നൻസിക്ക് ശേഷമായാലും ഡെലിവറിയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴും നല്ല എണ്ണ തേക്കാൻ, ഇപ്പം വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഇപ്പം കയ്യോന്നിയും ചെമ്പരത്തിയും അലോയും നമ്മുടെ കറ്റാർവാഴയും മൈലാഞ്ചിയും തുളസിയിലൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ല വെളിച്ചെണ്ണയിൽ കാച്ചിയെടുക്കുന്ന നല്ല എണ്ണയോ അല്ലെങ്കിൽ ചെമ്പരത്തിയാദി കേരമോ അല്ലെങ്കിൽ കയ്യോന്നിയാദി കേരമോ അങ്ങനെ ഏതെങ്കിലും ആയുർവേദ രീതിയിലുള്ള എണ്ണകളോ ഒക്കെ വാങ്ങിച്ചിട്ട് തലയിൽ നല്ല കുളിർക്ക എണ്ണ തേച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുടി വീഴ്ചയിലൊക്കെ നന്നായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. മുടിക്കൊക്കെ നല്ലൊരു കറുത്ത നിറവുമൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നീടെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ മുഖത്തൊക്കെ ഒരുപാട് വ്യത്യാസം വരുന്നൊരു സമയമാണ് പ്രഗ്നൻസി ടൈം എന്ന് പറയുമ്പോൾ. അപ്പം നല്ല ചില സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ മുഖത്ത് നല്ല തുടിപ്പായിരിക്കും, നല്ല റെഡ് കളറിൽ നല്ല തുടുത്ത് വരികയും അതുപോലെ മുഖത്ത് നല്ലൊരു ഗ്ലോ വരികയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ചില സ്ത്രീകൾക്കാണെങ്കിൽ മുഖം നന്നായിട്ട് ഡ്രൈ ആയി പോയി അല്ലെങ്കിൽ കറുത്ത് പോവുകയും അങ്ങനെ പല സ്ത്രീകൾക്കും പല പല കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ചിലർക്ക് സൗന്ദര്യം നന്നായിട്ട് കൂടിയ പോലെ തോന്നും, ചിലർക്ക് നന്നായിട്ട് സൗന്ദര്യം കുറഞ്ഞ പോലെ കറുത്തത് പോലെയൊക്കെ തോന്നും. അപ്പം അതെന്ന് പറയുമ്പോൾ പ്രഗ്നൻസി ടൈമിലുള്ള മാറ്റമാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് മാനസികമായിട്ട് അതുമായിട്ട് പൊരുത്തപ്പെടുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. അപ്പോൾ അത് ആലോചിച്ച് ഒരു വിഷമവും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ തന്നെ ഡെലിവറി കഴിയുമ്പോൾ നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന വേദ തേച്ച് കുളി എന്ന് പറയുന്ന ആ സമയത്ത് നന്നായിട്ട് കസ്തൂരി മഞ്ഞളും പിന്നെ നമ്മൾ തേക്കുന്ന ധന്വന്തരം തൈലവും പിണ്ട തൈലവും ഒക്കെ നന്നായിട്ട് തേച്ച് കുളിക്കുന്ന സമയത്ത് ഈ വന്നിട്ടുള്ള തന്നെ എല്ലാ കറുത്ത പാടുകളും മുടി പൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ആ സമയത്ത് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പം പിന്നീടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രധാന പ്രശ്നമാണ് സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുമ്പോൾ. സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുമ്പോൾ നെഞ്ചിലും അതുപോലെ വയറിലും തൊടയിലും ഏത് ഭാഗത്തു വേണമെങ്കിലും ഈ സമയത്ത് സ്ട്രെച്ച് മാർക്ക് വരാറുണ്ട്. കൂടുതലായിട്ടെന്ന് പറയുമ്പോൾ വയറിൽ തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് വയർ നന്നായിട്ട് ചുരുങ്ങി കഴിയുമ്പോഴത്തേക്കിനും വൈറ്റ് കളറിലെ സ്ട്രെച്ച് മാർക്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1-5 മാസം മുതലൊക്കെ തന്നെ ധന്വന്തരം തൈലം ദേഹത്ത് തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ്. ഈ സ്ട്രെച്ച് മാർക്ക് ദേഹത്തിലുടനീളം വരുന്നത് കുറയ്ക്കാനായിട്ട് വളരെ സഹായിക്കും. അതുപോലെ ദേഹത്തൊക്കെ ഡ്രൈനെസ് നന്നായിട്ട് ഉണ്ടാകുന്നൊരു സമയമാണ് പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത്. അതുപോലെ ചൊറിച്ചിലുമൊക്കെ വരാറുണ്ട്. അവയൊക്കെ മാറ്റാനായിട്ട് നമ്മൾ ഈ ധന്വന്തരം തൈലം തേച്ച് കുളിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പിണ്ട തൈലം കൂടി തേച്ച് കുളിക്കുക. ഇപ്പോൾ ഡ്രൈനെസ് ഒക്കെ ഒത്തിരി ഉള്ളവരാണെങ്കിൽ പിണ്ട തൈലവും കൂടി ചേർത്ത് തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. അതിന് പിണ്ട തൈലം എന്ന് പറയുമ്പോൾ ഒരു വർണ്ണീയമായിട്ടുള്ള സാധനം കൊണ്ട് കൂടിയാണ്, അതായത് നന്നായിട്ട് കളറും കൂടി കൂടുന്നതായിരിക്കും. അപ്പം നമുക്ക് ആ സമയത്തുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്കൊക്കെ കുറയ്ക്കുവാനും വളരെ നല്ലതാണ്. അതിനുശേഷം ഡെലിവറിക്ക് ശേഷവും ഇതുപോലെ എണ്ണ തേച്ചൊക്കെ കുളിയൊക്കെ നടത്തുമ്പോഴത്തേക്ക് നമുക്ക് സ്ട്രെച്ച് മാർക്കൊക്കെ ഒരുപാട് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ വയറിലൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ ആണെങ്കിൽ അതിനുശേഷം നമ്മൾ ഈ എണ്ണ തേച്ച കുളിയോടൊപ്പം തന്നെ കസ്തൂരി മഞ്ഞൾ പൊടിയൊക്കെ നന്നായിട്ട് തേക്കുക, പൊട്ടറ്റോയുടെ നീരും അതുപോലെ തക്കാളിയുടെ നീരൊക്കെ തേക്കുക, ബദാം അരച്ചത് തേക്കുക, അതൊക്കെ ചെയ്യുകയാണെങ്കിലും അതുപോലെ മുട്ടയുടെ വെള്ള തേക്കുക, പിന്നെ ആവണക്കെണ്ണ തേക്കുക, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കുറച്ച് സെസം ഓയിൽ എന്നറിയപ്പെടുന്നിട്ടുള്ള എണ്ണയെ നന്നായിട്ട് തേക്കുക. ഇവയൊക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെച്ച് മാർക്ക് നമുക്ക് അതിന് ശേഷം നന്നായിട്ട് കുറയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കിനും മുടിയിലുണ്ടാകുന്ന മറ്റു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുടി ചിലർക്കാണെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകാറുണ്ട്. അവയൊക്കെ തന്നെ നമുക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നന്നായിട്ട് തലയിൽ എണ്ണയൊക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുടിയൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകുന്നതും ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സൗന്ദര്യ പ്രശ്നങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രഗ്നൻസിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല പോഷക സമ്പൂരിതമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്രൂട്ട്സ് നന്നായിട്ടെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഫ്രൂട്ട്സ് മൊത്തത്തിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഫൈബറൊക്കെ പോകുന്നതായിരിക്കും.
അതുപോലെ നമുക്ക് ഡയബറ്റീസിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിലും ഫ്രൂട്ട്സ് മൊത്തത്തിൽ കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട് ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നോ നേരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കുക. പയറുവർഗ്ഗങ്ങൾ, ഇപ്പോൾ മുളപ്പിച്ച പയർ, അതുപോലത്തെ ആഹാരങ്ങൾ, നട്ട്സ്, മീൻ, മുട്ട, എല്ലാ ആഹാരങ്ങളും കഴിക്കുക. പാൽ കുടിക്കുക, ദിവസം ഒരു രണ്ട് ഗ്ലാസ് പാൽ കുടിക്കുക. ഇവയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് സൗന്ദര്യ പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിനപ്പം തന്നെ നമ്മൾ ഈ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കുമ്പോൾ മൊത്തത്തിലുള്ള ഒരു ജനറൽ ഒരു ഹെൽത്ത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസിന് കിട്ടുമ്പോൾ തന്നെ അവർക്ക് സൗന്ദര്യ പ്രശ്നങ്ങളൊക്കെ വരുന്നതും ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പിന്നീട് ഈ വരുന്ന ബ്ലാക്ക് മാർക്സ് അല്ലെങ്കിൽ കഴുത്തിന് അടിയിൽ വരുന്ന മാർക്സ്, കണ്ണിനടിയിൽ വരുന്ന മാർക്സ്, ഇവയൊക്കെ തന്നെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനേ പറ്റുകയുള്ളൂ. പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് ആ സമയത്ത് പറ്റില്ല. അത് നമുക്കൊരു ഡെലിവറി കഴിയുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്നതാണ് എന്ന് സ്ത്രീകൾ മനസ്സിലാക്കി ഇരുന്നിട്ട് അതിനനുസരിച്ച് മാത്രം പ്രവർത്തിച്ചാൽ മതിയാവും. അപ്പോൾ കണ്ണിനടിയിൽ വരുന്ന കറുപ്പൊക്കെ ആണെങ്കിൽ മഞ്ഞളൊക്കെ തേച്ചിട്ട് മഞ്ഞളും പാലും കൂടെ മിക്സ് ചെയ്ത് തേക്കുന്നതും അതുപോലെ ആൽമണ്ട് ബദാം ഓയിലൊക്കെ തേച്ചിട്ട് കിടക്കുന്നതൊക്കെ തന്നെ ഈ കണ്ണിൻ്റെ അടിയിൽ വരുന്ന കറുപ്പ് മാറ്റം നല്ലതാണ്. അപ്പോൾ പ്രഗ്നൻസി ലേഡിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്ലീപ്പാണ്. അപ്പോൾ രാത്രി ഒരു 8-9 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഉച്ച സമയത്തും ഒരു 2 മണിക്കൂർ കിടന്ന് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഉറക്കം നന്നായിട്ട് കിട്ടുകയാണെങ്കിലും ഈ കണ്ണിനടിയിൽ വരുന്ന ഈ കറുത്ത പാടുകളൊക്കെ മാറ്റാൻ പറ്റുന്നതാണ്. അതുപോലെ നഖങ്ങളും കാലും ഒക്കെ തന്നെ നന്നായിട്ട് വൃത്തിയാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഉപ്പൂറ്റ് വേണ്ട കീറലൊക്കെ ഒരുപാട് ഗർഭിണികളിൽ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് എപ്പോഴും ഇളം ചൂടുവെള്ളത്തിലൊക്കെ കാലി മുക്കിയ വെച്ച ശേഷം ചെറുതായിട്ട് ഒരച്ചൊക്കെ വൃത്തിയാക്കി വെക്കുക. അപ്പോൾ വിണ്ട് കീറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വിണ്ട് കീറൽ മാറ്റുവാനായിട്ടുള്ള രീതിയിലുള്ള ഔഷധങ്ങളൊക്കെ പുരട്ടുക, വെണ്ണയൊക്കെ പുരട്ടുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരുന്നുകളൊക്കെ പുരട്ടുകയൊക്കെ ചെയ്യുക. അപ്പോൾ ചുണ്ട് വിണ്ട് കീറലും കാണാറുണ്ട്. അതുമൊക്കെ ഈ ഹോർമോൺ വ്യത്യാസം കൊണ്ടുവരുന്ന പ്രശ്നമാണ്. അപ്പോൾ അതിനൊക്കെ വെണ്ണ പുരട്ടുക അല്ലെങ്കിൽ നെയ്യ് പുരട്ടുകയോ ഒക്കെ ചെയ്താൽ മതിയാവും. അതുപോലെ തേനും നാരങ്ങ നീരും ഒക്കെ ചേർത്തിട്ട് പുരട്ടുകയൊക്കെ ചെയ്താൽ മതിയാവും. എന്ത് പ്രശ്നങ്ങളായാലും അമിതമായിട്ടുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നത് എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്യൂട്ടി പ്രൊഡക്ട്സും മേക്കപ്പ് സാധനങ്ങളും ചെയ്യുന്ന ഫേഷ്യൽ ട്രീറ്റ്മെൻ്റ് ആയാലും എന്ത് ട്രീറ്റ്മെൻ്റ് ആയാലും ശരി, എല്ലാം തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അതിലടങ്ങിയിട്ടുള്ള കണ്ടൻസ് എന്തെന്ന് മനസ്സിലാക്കിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കോസ്മെറ്റിക്സും സ്പ്രേയും അങ്ങനത്തെ കഴിവതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കിയിട്ട് പ്രകൃതിദത്തമായ കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് എല്ലാ പ്രഗ്നൻറ്റ് ലേഡീസും ശ്രദ്ധിക്കുക.